ഒറീഗണിൽ നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിലെ വനിതാ ജാവലിൻ ത്രോയിൽ ഇന്ത്യൻ താരം അന്നു റാണി ഫൈനലിൽ. ഇന്ന് പുലർച്ചെ നടന്ന ഹീറ്റിൽ 59.60 മീറ്റർ ദൂരം എറിഞ്ഞാണ് അന്നു ഫൈനലിന് യോഗ്യത നേടിയത്. ഇന്ത്യൻ സമയം ശനിയാഴ്ച രാവിലെയാണ് ഫൈനൽ. ഉത്തർപ്രദേശ് സ്വദേശിനിയായ അന്നു ഈ ഇനത്തിൽ ദേശീയ റെക്കോർഡുകാരിയാണ്. ഹീറ്റിൽ അന്നുവിന്റെ ആദ്യ ശ്രമം ഫോളായിരുന്നു. രണ്ടാം ശ്രമത്തിൽ 55.35 മീറ്റർ മാത്രമാണ് അന്നുവിന് എറിയാൻ സാധിച്ചത്. തുടർന്ന് മൂന്നാമത്തെയും അവസാനത്തെയും ശ്രമത്തിലാണ് അന്നു 59 മീറ്റർ പിന്നിട്ടതും ഫൈനലിലേക്ക് യോഗ്യത നേടിയതും. കോമൺവെൽത്ത് ഗെയിംസിനൊരുങ്ങുന്ന ഇന്ത്യയ്ക്ക് തിരിച്ചടിയായി രണ്ടു താരങ്ങൾ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു. ട്രിപ്പിൾ ജമ്പിൽ ദേശീയ റെക്കോർഡുകാരിയായ ഐശ്വര്യ ബാബു, സ്പ്രിന്റർ ധനലക്ഷ്മി എന്നിവരാണ് ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടത്. ഇരുവരും നിരോധിത വസ്തു ഉപയോഗിച്ചതായി കണ്ടെത്തിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇതോടെ ഇരുവരെയും കോമൺവെൽത്ത് ഗെയിംസിലുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കി. ചെന്നൈയിൽ ഈ മാസം 28 മുതൽ നടക്കുന്ന ചെസ് ഒളിമ്പ്യാഡിന്റെ ദീപശിഖാ പ്രയാണം കേരളത്തിൽ. ഇന്ത്യയിലെ 67 നഗരങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി ഇന്നുച്ചയ്ക്ക് 1:40 ലക്ഷദ്വീപിലെ അഗത്തിയിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ ദീപശിഖയെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ വിഷ്ണു പ്രസന്ന, ഓൾ ഇന്ത്യ ചെസ് ഫെഡറേഷൻ പ്രതിനിധികളായ കുഞ്ഞുമൊയ്തീൻ, ശശിധരൻ, സുരേഷ് കുമാർ, പീറ്റർ ജോസഫ് എന്നിവർ സ്വീകരിച്ചു. ദീപശിഖ നാളെ രാവിലെ തിരുവനന്തപുരത്തെത്തും. ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വരവേൽപ്പ് നൽകും. സുബ്രതോ കപ്പിൽ യോഗ്യതാ റൌണ്ടിൽ മത്സരിക്കുന്ന സ്കൂളുകൾ 2,000 രൂപ നൽകണമെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. സർക്കാർ സ്കൂളുകൾ അടക്കമുള്ളവർ തുക കണ്ടെത്തണം. ഇതാദ്യമായാണ് ഉപജില്ലാ ജില്ലാതല മത്സരങ്ങൾക്ക് ഫീസ് ഈടാക്കുന്നത്. സെപ്റ്റംബർ 1 മുതൽ ഒക്ടോബർ 17 വരെ ഡൽഹിയിലാണ് ടൂർണമെന്റ്. ഇതിനുള്ള ടീമുകളെ കണ്ടെത്താൻ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 2 ഉപജില്ലാ ജില്ലാതല മത്സരങ്ങൾ പൂർത്തിയാക്കണം. ലോക ഒന്നാം നമ്പർ താരം മാഗ്നസ് കാൾസൺ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറി. കിരീടം നിലനിർത്താൻ കാൾസൺ അടുത്ത വർഷം റഷ്യയുടെ യാൻ നെപ്പോംഷിയെ നേരിടേണ്ടതാണ്. ഒരു ലോക ചാമ്പ്യൻഷിപ്പിൽ കൂടി പങ്കെടുക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നും അതേസമയം ചെസ്സിൽ നിന്ന് വിരമിക്കില്ലെന്നും കാൾസൺ വ്യക്തമാക്കി. കാൾസൺ ഇപ്പോൾ 5 കിരീടങ്ങളുണ്ട്. തനിക്കൊത്ത പോരാളികളിൽ നിന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നാൽ ഇറാൻ ഫ്രഞ്ച് താരം അലിറേസ ഫിറോജ എതിരാളിയായി വന്നാൽ ലോക ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാമെന്നാണ് കാൾസൺ പറഞ്ഞിരുന്നത്. ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിലെ ഹൈജമ്പിൽ സ്വർണം നേടുന്ന ആദ്യ ഓസ്ട്രേലിയക്കാരിയായി ചരിത്രമെഴുതി എലേനർ പാറ്റേഴ്സൺ. ഒറിഗോണിൽ 2.02 മീറ്റർ ചാടിക്കടന്നാണ് 26-കാരിയായ എലേനർ സ്വർണ്ണ മെഡൽ അണിഞ്ഞത്. എലേനറുടെ കരിയറിലെ മികച്ച വ്യക്തിഗത പ്രകടനം കൂടിയാണ് ഇത്. 1.98 മീറ്റർ ഉയരം കടക്കാൻ 3 ശ്രമം വേണ്ടിവന്ന എലേനർ പിന്നീട് അവിശ്വസനീയമായ ഫോമിലേക്ക് ഉയരുകയായിരുന്നു. കോമൺവെൽത്ത് ഗെയിംസ് 2022 ജൂലൈ 22 ബെർമിംഗ്ഹാമിൽ ആരംഭിക്കാനിരിക്കെ ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ബംഗളൂരുവിലെ സായി സെന്ററിൽ ശക്തമായ പരിശീലനത്തിലാണ്. ബെർമിംഗ്ഹാം 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇംഗ്ലണ്ട്, കാനഡ, വെയിൽസ്, ഖാന എന്നിവർക്കൊപ്പം പൂൾ ബിയിലാണ് ഇന്ത്യ. 2022 ജൂലൈ 31 ഖാനയ്ക്കെതിരെയാണ് ആദ്യ മത്സരം. കോമൺവെൽത്ത് ഗെയിംസിന് മുന്നോടിയായി ശാരീരിക ക്ഷമതയാണ് ടീമിന്റെ പ്രധാന ശ്രദ്ധയെന്ന് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം ഡിഫൻഡർ സുരേന്ദ്രകുമാർ പറഞ്ഞു. ഈ മാസം മഹാബലിപുരത്ത് നടക്കുന്ന 44-ാമത് ചെസ് ഒളിമ്പ്യാഡിന്റെ ഔദ്യോഗിക സ്റ്റാമ്പ് ലോക ചെസ് ദിനത്തിൽ പുറത്തിറക്കി. കേന്ദ്ര വാർത്താവിനിമയ സഹമന്ത്രി ദേവുസിംഗ് ജയ്സിംഗ് ഭായ് ചൌഹാൻ, തമിഴ്നാട് യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി തിരു ശിവ വി മെയ്യനാഥൻ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. ഇംഗ്ലണ്ടിന്റെ കൌണ്ടി ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനവുമായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം ചതേശ്വർ പുജാര. സസക്സിനായി കളിക്കുന്ന താരം ഇരട്ട സെഞ്ചുറി തികച്ചു. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നടന്ന മിഡിൽ സെക്സിനെതിരായ മത്സരത്തിൽ പുജാര 403 പന്തിൽ 231 റൺസ് എടുത്താണ് പുറത്തായത്. നിറഞ്ഞ കയ്യടികളോടെയാണ് ഇംഗ്ലീഷ് താരങ്ങളും ആരാധകരും പുജാരയുടെ പ്രകടനത്തെ വരവേറ്റത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നടക്കാനിരിക്കുന്ന ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ വേദി മാറ്റിയേക്കും. ടൂർണമെന്റ് നടത്താൻ സാധിക്കില്ല എന്ന് ശ്രീലങ്കൻ ക്രിക്കറ്റ് അധികൃതർ അറിയിച്ചതായാണ് റിപ്പോർട്ടുകൾ. PTA ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 6 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ലങ്കയിലാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇതിനിടെയാണ് രാജ്യത്ത് ഭരണകൂടത്തിനെതിരായ പ്രതിഷേധമുയരുന്നത്. ശ്രീലങ്ക സാമ്പത്തികമായും കടുത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇതോടെയാണ് തങ്ങളിപ്പോൾ ഏഷ്യാ കപ്പ് നടത്താൻ പറ്റുന്ന സാഹചര്യത്തിലല്ല എന്ന് ശ്രീലങ്ക ക്രിക്കറ്റ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ അറിയിച്ചത്. ഡ്യൂറാന്റ് കപ്പ് 131-ാം പതിപ്പിന്റെ മത്സരക്രമം പുറത്തുവന്നു. ഓഗസ്റ്റ് 16 നടക്കുന്ന ഈസ്റ്റ് ബംഗാൾ ATK മോഹൻ ബഗാൻ കൊൽക്കത്ത ഡെർബിയോടെയാണ് മത്സരങ്ങൾക്ക് തുടക്കം. കൊൽക്കത്ത, ഗുവാഹത്തി, ഇംഫാൽ എന്നീ നഗരങ്ങളിലാണ് 1 മാസം നീളുന്ന ടൂർണമെന്റ് അരങ്ങേറുക. ഡ്യൂറാന്റ് കപ്പിൽ ഗ്രൂപ്പ് ഡിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ടൂർണമെന്റിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം ഓഗസ്റ്റ് 19 ഐ ലീഗ് ക്ലബ് സുദേവ ഡൽഹിക്കെതിരെയാണ്. ഓഗസ്റ്റ് 23 ISL ക്ലബ് ഒഡീഷ FC ആണ് ബ്ലാസ്റ്റേഴ്സ് നേരിടുക. ഓഗസ്റ്റ് 27 ISL ക്ലബ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ബ്ലാസ്റ്റേഴ്സ് നേരിടും. ഓഗസ്റ്റ് 31 ആർമി ഗ്രീനെതിരെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ലീഗ് മത്സരം.
ഒറേഗണിൽ നടക്കുന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പരുൾ ചൌധരി 5000 മീറ്റർ ഹീറ്റിൽ 17th സ്ഥാനത്തെത്തി. 15:54 സമയത്തിൽ ഫിനിഷ് ചെയ്ത പരുളിന് ഫൈനലിലേക്കുള്ള അവസാന സ്ഥാനം നഷ്ടമായി. ലോക ചാമ്പ്യൻഷിപ്പിൽ രണ്ട് വ്യത്യസ്ത ഇനങ്ങളിൽ ഓടുന്ന ആദ്യ ഇന്ത്യക്കാരിയാണ് പരുൾ. ഞായറാഴ്ച നടന്ന 3000 മീറ്റർ സ്റ്റീപ്പിൾ ചേസിൽ 12th സ്ഥാനത്ത് ഫിനിഷ് ചെയ്തായിരുന്നു പരുൾ ആദ്യത്തെ ഇനം പൂർത്തിയാക്കിയത്.